ഇന്ന് പരിശുദ്ധമായ റമദാൻ 28-ാമത്തെ ദിനം. മൈ ടോക്ക് ടൈം യൂട്യൂബ് ചാനൽ സംഘടിപ്പിക്കുന്ന അറിവിൻ നിലാവ് എന്ന റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാമിൽ സ്വർഗീയ വഴികൾ എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് അടിമാലി അക്സ ഇസ്ലാമിക് അക്കാദമിയുടെ സെക്രട്ടറിയും അടിമാലി സ്വദേശിയുമായ നൗഫൽ ബാക്കവി ഉസ്താദ് അവർകളാണ്. ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് ഉസ്താദ് അവർകളെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله أما بعد My Talk Time YouTube channel സംഘടിപ്പിക്കുന്ന അറിവിൻ നിലാവ് എന്ന പ്രോഗ്രാമിൽ ഒരവസരം ലഭിച്ചതിൽ ആദ്യമായി അള്ളാഹുവിന് 1000 സ്തുതികൾ അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഞാൻ പറയുന്നതും നിങ്ങൾ ഓരോരുത്തരും കേൾക്കുന്നതുമായ കാര്യങ്ങളെല്ലാം സ്വജീവിതത്തിൽ പകർത്തുവാനും നാളെ പാരത്രികമായ ലോകത്തേക്ക് ഉപകാരപ്പെടുത്തുവാനും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിൽ വളരെ വിലപ്പെട്ട സമയത്തിലാണ് നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്നും വിട പറയാനടുത്തു. ഈ പ്രധാനപ്പെട്ട മുഹൂർത്തത്തിൽ നമ്മെല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. നമ്മൾ ഈ റമദാൻ തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം പരിശുദ്ധമായ സ്വർഗമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അള്ളാഹുവെ, നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുകയും നരകത്തെ തൊട്ട് കാവൽ തേടുകയും ചെയ്യുന്നുവെന്ന് നാം ഈ പരിശുദ്ധമായ റമദാനിൻ്റെ തുടക്കം മുതലേ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും സ്വർഗം ലഭിച്ചിട്ടുണ്ടോ? സ്വർഗം ലഭിക്കുവാൻ നാം എന്താണ് കരുതേണ്ടത്, അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും കരുതേണ്ടതുണ്ടോ? പരിശുദ്ധമായ ഖുർആൻ സൂറത്തു നഹലിൻ്റെ 32-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഉദ്ഖുലുൽ ജന്നത ബിമാ കുന്തും തഅമലൂൻ. ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തുകൂട്ടിയ കർമ്മങ്ങളുടെ കാരണമായി നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. എന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരവും കാണാം, ലൻ യദ്ഖുലൽ ജന്നത അഹദു മിൻകും ബിഅമലിഹി. ഒരാളും തൻ്റെ കർമ്മങ്ങളുടെ പേരിൽ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. തൻ്റെ കർമ്മങ്ങളുടെ പേരിൽ തൻ്റെ കർമ്മങ്ങൾ തൂക്കി നോക്കിയിട്ട്, ബിമാ കുന്തും എന്ന് പറയുന്ന ബാ ഇവലിൻ്റെ ബാ ആണെന്ന് തഫ്സീറുകളിൽ കാണാം, അഥവാ നിങ്ങളുടെ കർമ്മങ്ങൾക്ക് പകരമായി നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുകയില്ല. നാം ചെയ്തിട്ടുള്ള നാമമാത്രമായ, എന്നാൽ ചെയ്തത് തന്നെ വേണ്ടത്ര നല്ല രീതിയിൽ കൂടി ചെയ്യാത്ത ഈ കർമ്മങ്ങൾ തൂക്കിയിട്ട് നാളെ അതിൻ്റെ പ്രതിഫലമായി, അല്ലെങ്കിൽ അതിന് പകരമായി, അതിൻ്റെ തൂക്കത്തിന് നമുക്ക് സ്വർഗം ലഭിക്കുമെന്നാണോ നമ്മൾ കരുതിയിട്ടുള്ളത്? തീർച്ചയായും ഇല്ല. പരിശുദ്ധമായ ഖുർആനും ഹദീസും ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ് നാളെ ഓരോ സത്യവിശ്വാസിക്കും സ്വർഗം ലഭിക്കുക എന്നുള്ളത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം. عن معاذ بن جبل رضي الله عنه انه قال معاذ بن جبل رضي الله تعالى عنه പറയുകയാണ്, قلت يا رسول الله, ഞാൻ ചോദിച്ചു അല്ലാഹുവിൻ്റെ തിരുദൂതരേ, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്ന, എന്നെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം എനിക്ക് പഠിപ്പിക്കുമോ നബിയേ? ഈ സ്വർഗ്ഗം ചോദിക്കുന്ന ഘട്ടത്തിൽ വളരെ സുപ്രധാനമായ ഒരു ഹദീസ് ആണെന്ന് എനിക്ക് തോന്നുന്നു.
മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അന്ന് നബിയോട് ചോദിക്കുകയാണ്, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു അമൽ എന്നെ പഠിപ്പിക്കുമോ നബിയെ? വയുബാഇദുനീ അനിന്നാർ, എന്നെ നരകത്തിൽ നിന്നും അകറ്റുന്ന, വിദൂരത്താക്കുന്ന ഒരു അമലിനെ എനിക്ക് പഠിപ്പിക്കുമോ റസൂലേ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറഞ്ഞു, ലഖദ് സഅൽത അൻ അദീം, നീ വലിയൊരു കാര്യമാണല്ലോ ചോദിച്ചിരിക്കുന്നത്, ഒരു ചെറിയ നിസാര കാര്യമല്ല, നീ വലിയൊരു കാര്യമാണല്ലോ ചോദിച്ചിരിക്കുന്നത്. വൈന്നഹു ലയസീറുൻ അലാ മൻ യസറഹു അല്ലാഹു തആല അലൈഹി, അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുന്നവർക്ക് വളരെ എളുപ്പമായൊരു കാര്യമാണത്. അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നവർക്ക് വളരെ സിമ്പിളാണ്, ഈസിയാണ്. അതാണ് ഞാൻ തുടക്കം മുതൽ പറഞ്ഞു വരുന്നത്. സ്വർഗത്തെ നമ്മൾ ചോദിക്കണം, അപ്പോൾ സ്വർഗത്തിൻ്റെ മാർഗം അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരും. അപ്പോൾ എളുപ്പമാക്കി തരുന്നവർക്ക് വളരെ എളുപ്പമായ കാര്യമാണത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, തഅബുദല്ലാഹ ലാ തുശ്രിക ബിഹി ഷൈആ, നീ അല്ലാഹുവിനെ ആരാധിക്കുകയും അല്ലാഹുവിനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. ഒന്നാമത്തെ കാര്യം, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. വതുഖീമ സ്സലാ, നീ നമസ്കാരം നിലനിർത്തുക. വതുത്തി സകാ, നീ സകാത്ത് കൊടുക്കുക. വതസൂമ റമദാൻ, നീ റമദാനിൽ നോമ്പനുഷ്ഠിക്കുക. വതഹജ്ജൽ ബൈത്ത്, നീ പരിശുദ്ധമായ കഅബയിൽ കഴിവുണ്ടെങ്കിൽ പോയി ഹജ്ജ് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം നീ നിർവഹിക്കുക. സുമ്മക്കാല, എന്നിട്ട് നബി തങ്ങൾ പിന്നെ വീണ്ടും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, എല്ലാ നന്മകളുടെയും വാതിലിനെ നിനക്ക് ഞാൻ പഠിപ്പിക്കട്ടെയോ? ഏതൊരു നന്മയിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ കഴിയുന്ന വാതിലുകളെ നിനക്ക് ഞാൻ പഠിപ്പിക്കട്ടെയോ? നമുക്ക് നന്മ വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഈ നന്മ വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന നന്മയുടെ വാതിലുകൾ, കവാടങ്ങൾ അല്ലാഹുവിൻ്റെ റസൂല് ചോദിക്കുകയാണ്, പഠിപ്പിച്ചു തരട്ടെയോ? അപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പഠിപ്പിക്കൂ നബിയെ. നബി തങ്ങൾ പറഞ്ഞു, അസ്സൗമു ജുന്ന, നോമ്പെന്നത്, നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് നിന്നെ മുഴുവൻ തെറ്റുകളിൽ നിന്നും നരകത്തിൽ നിന്നും തടയുന്ന പരിചയാകുന്നു. വസ്സദഖത്തു തുതുഫിഉൽ ഖതീഅ, ദാനധർമ്മങ്ങൾ, ധർമ്മം ചെയ്യുക പാവപ്പെട്ടവനും അഗതികൾക്കും അനാഥകൾക്കും, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗണിൽ പണി നഷ്ടപ്പെട്ട് പട്ടിണിയിൽ, അരപ്പട്ടിണിയിലും മുഴുപ്പട്ടിണിയിലുമായി വരുമാന മാർഗങ്ങളിലൂടെ എല്ലാം അടഞ്ഞുപോയി ജീവിത മാർഗങ്ങളെല്ലാം വഴിമുട്ടി നിൽക്കുന്ന പാവങ്ങളുണ്ടല്ലോ, ഈ പാവങ്ങൾക്ക് നീയൊരു സദഖ ചെയ്യുന്നുവെങ്കിൽ, തുതുഫിഉൽ ഖതീഅ, നിന്റെ തെറ്റുകളെ അത് മായ്ച്ചു കളയും, അത് അണച്ചു കളയും. കമാ യുതുഫിഉൽ മാഉന്നാറ, വെള്ളം തീയിലേക്ക് ഒഴിച്ചാൽ ആ തീയിനെ എപ്രകാരമാണോ വെള്ളം അണച്ചു കളയുന്നത്, അതുപോലെ നിന്റെ തെറ്റുകളെ നിന്റെ സദഖകൾ അണച്ചു കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ കാണാം, വെള്ളം തീയിലേക്ക് ഒഴിച്ചാൽ തീ പൂർണ്ണമായും അണഞ്ഞു പോകുന്നതുപോലെ സദഖ ഒരു മനുഷ്യൻ്റെ തിന്മകളെ പരിപൂർണമായും ഇല്ലാതാക്കാൻ ഉതകുന്ന ഒരു സൽക്കർമ്മമാണ്. വീണ്ടും നബിതങ്ങൾ പറയുന്നു, സ്വലാത്തു റജുൽ ഫീ ജൗഫില്ലൈൽ, അടുത്തതായി നന്മയുടെ കവാടങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കവാടമാണ് സ്വലാത്തു റജുലി, ഒരു മനുഷ്യൻ നമസ്കരിക്കുക. ഫീ ജൗഫില്ലൈൽ, പാതിരാത്രിയിൽ, നിശയുടെ നിശീദിനിയിൽ, പാതിരാത്രിയിൽ എല്ലാ സൃഷ്ടിജീവജാലങ്ങളും അള്ളാഹുവിൻ്റെ അടിമകളും ഉറങ്ങുന്ന സമയത്ത് അവൻ ഉണർന്നെഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുക. ഇത് നന്മയുടെ എല്ലാ നന്മകളിലേക്കും പ്രവേശിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ പ്രവേശന കവാടമാകുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആ ഹദീസിൽ ഇങ്ങനെ കാണാം, സുമ്മത്തലാ തജാഫ ജുനൂബുഹും അനിൽ മദാജിഉ, രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചാൽ കിട്ടുന്ന പ്രയോജനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന
സൂറത്തു സജദയിലെ തതജാഫ ജുനൂബുഹും എന്ന് പറയുന്ന ആയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ പാരായണം ചെയ്തു. ثم قال പിന്നെ നബിതങ്ങൾ പറഞ്ഞു, അലാ ഉഖ്ബിറുക ബിറസിൽ അംരി വഅമൂദിഹി വദർവത്തി സിനാമിഹി, അലാ ഉഖ്ബിറുക, നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, ബിറസിൽ അംരി, ഏതൊരു കാര്യത്തിൻ്റെയും ഹെഡ്, ഏതൊരു കാര്യത്തിൻ്റെയും തല, ഏതൊരു കാര്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമേതാണെന്ന് നിനക്ക് ഞാൻ അറിയിക്കട്ടെയോ, വഅമൂദിഹി, ഏതൊന്നിനെയും താങ്ങി നിർത്തുന്ന തൂണേതാണെന്ന് നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, വദർവത്തി സിനാമിഹി, ഏതൊരു വിഷയത്തിനേക്കാളും ഉയർന്നു നിൽക്കുന്ന പ്രധാനപ്പെട്ട വിഷയവും ഏതാണെന്ന് നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. ഖുൽതു, ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞാൻ പറഞ്ഞു, ബലായ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ ദൂതരെ അറിയിച്ചു തരൂ. ഖാല, നിബിധങ്ങൾ പറഞ്ഞു, റസുൽ അംരി അൽ ഇസ്ലാം, ഏതൊരു കാര്യത്തിൻ്റെയും റസ് തല എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്. ദീൻ വിട്ടിട്ടൊരു കാര്യവുമില്ല, ദീൻ വിട്ടിട്ടൊരു കളിയുമില്ല, ദീൻ വിട്ടിട്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യവും ദുനിയാവിലില്ല. അടുത്തത് വഅമൂദുഹു അസ്സലാ, ഏതൊരു കാര്യത്തിനെയും താങ്ങി നിർത്തുന്ന തൂണ്, അതിൻ്റെ തൂണ് എന്ന് പറഞ്ഞാൽ, നട്ടല്ലെന്ന് പറഞ്ഞാൽ അസ്വലാ, അത് നമസ്കാരമാകുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഈ വിഷയങ്ങളുടെ എല്ലാം പരിഹാരം എവിടെയാണെന്ന് അന്വേഷിച്ച് നമ്മൾ അലയാറുണ്ട്. അത് എവിടെയാണ് ആ വിഷയങ്ങൾ, ഏതൊരു വിഷയങ്ങളുടെയും പരിഹാരം? അത് അസ്വലാ, അത് നമസ്കാരമാകുന്നു. വദർവത്തു സിനാമിഹി, ഈ കാര്യങ്ങളിൽ ഏറ്റവും ഉയർന്ന കാര്യം, ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ ഏറ്റവും ഉയർന്നതായ, അതിനേക്കാൾ സമുന്നതമായൊരു കാര്യമുണ്ട് എന്ന് പറയാൻ കഴിയാത്ത ഉന്നതമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ അൽ ജിഹാദു, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മ സമരങ്ങളാകുന്നു. പിന്നീട് വീണ്ടും നിബിധങ്ങൾ ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുക ബി മിലാഖി ഹാദിഹി കുല്ലിഹി, ഈ കാര്യങ്ങളെ മുഴുവനെയും ഉൾക്കൊള്ളിക്കുന്ന, ഈ കാര്യങ്ങൾ മുഴുവനും നിനക്ക് നേടിത്തരുന്ന ഒരു കാര്യത്തെ നിനക്ക് ഞാൻ അറിയിക്കട്ടെയോ, ഈ കാര്യങ്ങൾ മുഴുവനും നിനക്ക് നേടിത്തരുന്ന ഒരു കാര്യത്തെ ഞാൻ അറിയിക്കട്ടെയോ. ഖുൽതു, ബലായാ റസൂലല്ലാ, പറഞ്ഞു തരൂ നബിയെ. ഫഅഖദ ബിലിസാനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നാവിൽ പിടിച്ചു, തൻ്റെ നാവിൽ നിബിധങ്ങൾ പിടിച്ചു. വഖാല, എന്നിട്ട് നിബിധങ്ങൾ പറഞ്ഞു, കുഫ് അലൈക ഹാദ, ഇത് നീ തടഞ്ഞു നിർത്തുക, ഇതിനെ നീ നിയന്ത്രിക്കുക, ഈ അവയവത്തെ നീ നിയന്ത്രിക്കുക. കൊൽത്തു, ഞാൻ ചോദിച്ചു, യാ നബിയല്ലാ, ഓ അള്ളാഹുവിൻ്റെ തിരുദൂതരെ, വ ഇന്ന ലമുആഖദൂന ബിമാ നതകല്ലമു ഫീ, വ ഇന്നാല മുആഖദൂൻ, ഞങ്ങളെ പിടികൂടപ്പെടുമെന്നാണോ, ഞങ്ങളെ പിടികൂടപ്പെടുമെന്നാണോ, ബിമാ നതകല്ലമു ബിഹി, ഈ നാവുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്ന വാക്കുകളുടെ പേരിൽ. ഫഖാല, അപ്പോൾ നബി തങ്ങളുടെ മറുപടി എന്തായിരുന്നു? സകലത്തുക ഉമ്മുക, നാശം, ഏ മുആദെ, നിനക്ക് നാശം, മുആദെ ഇത്ര മോശമായിപ്പോയോ, യാ മുആദ്, ഏ മുആദെ, വഹൽ യകുബ്ബു നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഔ ഖാല അലാ മനാഖിരിഹിം, മനുഷ്യരെ മുഴുവനും നരകത്തിൻ്റെ കത്തിയാളുന്ന തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അല്ലയോ, ഇല്ലാ ഹസായിദു അൽസിനത്തിഹിം, അവരുടെ നാവ് സമ്പാദിച്ചതിൻ്റെ പേരിലല്ലയോ, ഇല്ലാ ഹസായിദു അൽസിനത്തിഹിം, അവരുടെ നാവ് സമ്പാദിച്ചു കൂട്ടിയ, കൊയ്തു കൂട്ടിയ, സമ്പാദിച്ചു കൂട്ടിയതായ ആ സമ്പാദ്യത്തിൻ്റെ പേരിലല്ലയോ ജനങ്ങളെ അധികവും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പരിശുദ്ധമായ റമദാൻ അവസാനിക്കാൻ എടുക്കുന്ന നിമിഷത്തിൽ നമ്മളെല്ലാവരും ഈ ഹദീസിനെ ഒരു പാഠമായി എടുക്കേണ്ടതുണ്ട്. ഈ ഹദീസിൻ്റെ തുടക്കം മുതൽ വിവരിച്ച കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ മുഴുവനും പ്രവർത്തിക്കുക, മാത്രമല്ല അതിനോടൊപ്പം തന്നെ നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ നോമ്പും മറ്റ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരവും എല്ലാം സദഖകളും എല്ലാം, അതുപോലെ തന്നെ നമ്മുടെ അവയവങ്ങളിൽ നാവെന്ന് പറയുന്ന പ്രധാനപ്പെട്ട അവയവം, ഇതിനെയെല്ലാം വളരെ കൃത്യമായി സൂക്ഷിച്ചാൽ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്നാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട്
അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത്. അഖ്ബിർനി, എന്നെ അറിയിക്കണം, ബി അമലിൻ, ഒരു അമലിനെ അറിയിക്കണം, യുദ്ഖിലുനിൽ ജന്ന, സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുന്ന ഒരു അമലിനെ അറിയിക്കണം എന്ന് ചോദിച്ചു വന്ന സഹാബിയോടാണ് അള്ളാഹുവിൻ്റെ റസൂല് ഈ മറുപടി കൊടുത്തതെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും ഈ പരിശുദ്ധമായ റമദാനിൽ ഒരു പാഠം തന്നെയാണ്. നമ്മൾ സ്വർഗം ചോദിച്ചുകൊണ്ടേയിരിക്കുക, സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക, സ്വർഗം കിട്ടുമെന്ന നല്ല പ്രതീക്ഷയിലായിരിക്കുക. അതിനോടൊപ്പം തന്നെ അള്ളാഹുവും റസൂലും നിർദ്ദേശിച്ച സ്വർഗത്തിലേക്കുള്ള പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അത്തരത്തിലുള്ള നന്മകളിൽ മത്സരിച്ച് മുന്നേറാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.